എന്നോട് സ്മിതയുടെ കൂടെ കിടക്കാനല്ലേ പറഞ്ഞത്? വേണ്ട ആന്റി, ഞാൻ ഇവിടെ കിടന്നോളാം. അവിടെ കിടക്കണ്ടെന്ന് അവള് പറഞ്ഞു. ഇല്ല. പിന്നെന്താ നിനക്ക് അവിടെ പോയി കിടന്ന? ചോദിച്ചത് കേട്ടില്ലേ? ഓന്തിനെ പോലെ നിറം മാറി കണ്ണുരുട്ടി പേടിപ്പിച്ചത് കൊണ്ടൊന്നും ഇനി ഞാൻ പേടിക്കില്ല സാറേ. ഈ ഷീറ്റ് റാണിമോളുടെയാണല്ലോ. അതേലോ, ദാ ഈ പില്ലോയും റാണിമോളുടെ മുറിയിലേതാ. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? നീ റൂം തുറന്നെടുത്തതാണോ? നിനക്ക് ഇതെങ്ങനെ കിട്ടി? താനെ കിട്ടുമൊന്നുമില്ലല്ലോ, ഇവള് കയറി എടുത്തതായിരിക്കും. എന്റെ മോളുടെ മുറിയിൽ ആരും കയറുന്നതും അവൾ ഉപയോഗിക്കുന്ന ഒന്നും മറ്റൊരാൾ എടുക്കുന്നതും എനിക്കിഷ്ടമല്ല. എനിക്കും. ഞങ്ങൾ പോലും ആ മുറിയിൽ കയറി ഒന്നും എടുക്കാറില്ല. വന്നു കയറി ഉടനെ തന്നെ എന്റെ മോൾ ഉപയോഗിക്കുന്ന ഷീറ്റും പില്ലോയും എടുത്തു. ഹാ, ഇങ്ങനെ പോയാൽ നാളെ ഈ വീട്ടിൽ എന്തൊക്കെ കാണാതാവും? നിന്നെ എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ ഈ നിമിഷം രാധാമണി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമായിരുന്നു. എന്ത് വേണമെങ്കിലും ചോദിക്കണം, ചോദിക്കാതെടുക്കരുത്. ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു. ആന്റി, ഇത് ഞാൻ എടുത്തതല്ല. പിന്നെ രാധാമണി എടുത്തു തന്നാണോ? കസ്തൂരിയോടെ ചോദിക്കുന്നേ, ഇതെങ്ങനെ ഇവിടെ എത്തി? എനിക്ക് എനിക്കറിയില്ല. നിനക്കറിയില്ലേ? കള്ളി. ഇത് അത് തന്നെ. അടുക്കളക്കാരിയുടെ അടുത്ത് അടുപ്പം കൂടാൻ വന്നിട്ടേ ഭാര്യ കണ്ടുപിടിക്കുമെന്ന് തോന്നിയപ്പോൾ ഒരു അഭിനയം. എന്നാലും ഇയാൾ ഇത്ര വൃത്തികെട്ടവനാണോ? ഇനിയത് നീ തന്നെ എടുത്തോ. ഒരു സെർവന്റ് ഉപയോഗിച്ചതൊന്നും എന്റെ മോൾ ഉപയോഗിക്കില്ല. ആന്റി, ഇത് ഞാൻ എടുത്തതല്ല, ആരോ ഞാൻ കിടക്കുമ്പോ കൊണ്ടുവന്ന് ഇട്ടതാ. എന്താ എന്താന്നോ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങളല്ലേ ഈ ഷീറ്റും പില്ലോയും ഇവൾക്കെടുത്ത് കൊടുത്തത്? അയ്യോ, ഞാൻ അല്ലേ. കള്ളം പറയരുത്. ഇവളെ സ്മിതയുടെ മുറിയിൽ നിന്ന് പുറത്താക്കി ഇവിടെ കിടക്കാനായിട്ട് ഷീറ്റും പില്ലോയും നിങ്ങളല്ലേ എടുത്തു കൊടുത്തത്? സത്യമായിട്ട് ഞാനല്ല. പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് ഒളിച്ചു നോക്കിയത്? കിടന്നുറങ്ങുന്ന നേരത്ത് ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്നതെന്തിനാ? ഇതെന്തൊക്കെയാ ഈ പറയണത്? എന്റെ കൊച്ചമ്മേ, എനിക്കൊന്നും അറിയില്ല. ആ മതി മതി, പോയി കിടക്ക്. ഇതാരെ എടുത്തേന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. പോയി കിടന്നുറങ്ങാൻ പറഞ്ഞില്ലേ? ഇനിയെങ്കിലും ഞാൻ പറയുന്നു ഒന്ന് അനുസരിക്കേ. നാളെ തന്നെ ഇവിടെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇപ്പോ ഇത് നിനക്ക് നിസ്സാരമായിട്ടേ തോന്നു. ഇതിലും വലുത് സംഭവിക്കുമ്പോഴേ നീ പഠിക്കൂ. ഒന്നുകൊണ്ടറിയണം രണ്ടിന്റെ ബലാബലം. ഞാനല്ല എടുത്തത്. ഇനി അതിനെ കുറിച്ചൊരു ചർച്ച വേണ്ട. നീ കിടന്നുറങ്ങാൻ നോക്ക്. ആ പിന്നെ എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി, ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ്. എന്തൊരു കള്ളന സാറ്, സ്നേഹമുള്ള കള്ളൻ. വന്നപ്പോ മുത്തശ്ശി എന്നെ ചേർത്ത് പിടിച്ചില്ലേ? അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം എത്രയാന്നറിയാമോ? ശരിക്കും എന്റെ സ്വന്തം മുത്തശ്ശി അന്ന് തോന്നിപ്പോയി. എന്റെ മനസ്സിന് അത്രയും സന്തോഷം തന്നിട്ട് മുത്തശ്ശി എന്നെ സങ്കടപ്പെടുത്തരുത്. മതി സംസാരിച്ചത്, എന്നെ ശല്യപ്പെടുത്താതെ പോ. കൃഷ്ണ, എന്തൊരു ക്രൂരതയാണ് എനിക്ക് ആ കുട്ടിയോട് ചെയ്യേണ്ടി വന്നത്. അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്
ആശ്വസിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതൊന്നും കാണിക്കാതെ ഞാൻ അതിനോട് ഒരു ശത്രുവിനെ പോലെ. ഇനിയും എത്ര ദിവസം അതിന്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിച്ച് നടക്കാൻ പറ്റും? ഇവളെന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നായിരിക്കും ചിന്തിക്കുന്നത്. വെറുതെ വരില്ല എന്ന് ഉറപ്പല്ലേ? എന്താ കാര്യം? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്ന ഇവിടെ നടക്കുന്നത് വല്ലതും അറിയാൻ പറ്റോ? ഇവിടെ എന്ത് നടന്നു? കസ്തൂരി ഇവിടെ വന്നത് ശരത് സാറിന് ഒട്ടും ഇഷ്ടമായില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ചു മുമ്പ് അദ്ദേഹം കസ്തൂരിയോട് കാണിച്ച സ്നേഹവും പരിചരണവും കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ശരത് എന്ത് കാണിച്ചു? ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കണം. ഞാൻ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നതല്ല. ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ. നീ എന്ത് കണ്ടു? ഓ, കസ്തൂരിക്ക് വിരിച്ചു കൊടുക്കുന്നു, പൊതച്ചു കൊടുക്കുന്നു, തലേണ വെച്ചു കൊടുക്കുന്നു. അയ്യയ്യോ, എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണ്! നീ വെറുതെ അനാവശ്യം പറയരുത്. ഓ, ഞാനിത് പറഞ്ഞപ്പോ ശരത് സാറ് കാണിച്ചത് അനാശയായി തോന്നിയില്ലേ? പക്ഷേ എനിക്കത് കണ്ടപ്പോഴേ അനാശാസ്യായിട്ടാ തോന്നിയത്. ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത്. അത് കൊള്ളാം. കേൾക്കേണ്ടതൊക്കെ കേട്ടിട്ട് ഇനി ഒരു അക്ഷരം മിണ്ടരുതെന്നോ? പകല് മുഴുവൻ കസ്തൂരിയോട് ഒരു ശത്രുവിനെ പോലെ പെരുമാറുക, രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോ ആരും അറിയാതെ അവള് കിടക്കുന്നിടത്തേക്ക് പോവുക. തറവാട്ടുകാർക്കെ പണ്ടേ ഈ ചോരത്തിളപ്പുള്ള ബാല്യക്കാരത്തികളെ കാണുമ്പോ ഞരമ്പ് വലിഞ്ഞു മുറുകുന്നൊരു സൂക്കേടുണ്ട്. ഈ ശരത് സാറിന് അങ്ങനെ വല്ല സൂക്കേടുണ്ടോന്ന് സംശയിച്ചു പോയി ഞാൻ. അയ്യോ, കസ്തൂരി ശരത്തിന് ആരാന്ന് അറിയൂടി നിനക്ക്? ആരാ അത്? അവന് അവന്റെ മകളാകാനുള്ള പ്രായമല്ലേ കസ്തൂരിക്കുള്ളൂ? മേലിൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞ ഈ വീടിന്റെ പടി നീ ചവിട്ടില്ല. പോ എന്റെ മുമ്പിൽ നിന്ന്. കൃഷ്ണ, ഗുരുവായൂരപ്പ സ്വന്തം മകളെയും ചേർത്ത് ഇങ്ങനെയുള്ള അപവാദങ്ങളും തലപൊക്കാൻ തുടങ്ങിയു. കൃഷ്ണ, ഗുരുവായൂരപ്പ കൂടെ ഉണ്ടാവണേ. ഞാൻ ഈ ടെൻഷൻ ഇന്നോ ഇന്നലെയോ അനുഭവിക്കുന്നതല്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സ്വന്തം ഭർത്താവ്, അത് വ്യക്തമായ തെളിവിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതെ, അതാണ്. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്രയായിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ. 10-18 വർഷം മുമ്പ് ശരത്തിന് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നീട് ഞാനത് ക്ഷമിക്കാനും മറക്കാനും ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും ആ ബന്ധം തുടരുന്നു എന്നറിയുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ വേണമെന്ന് എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. ആ അതെ, എന്തായാലും ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട്. നമ്മുടെ ടെൻഷൻ മറ്റൊരാളുമായി ഷെയർ ചെയ്യുമ്പോൾ പാതി ആശ്വാസം കിട്ടും. തിരക്കിനിടയിൽ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ശരി. ആരെയായിരിക്കും രാധാമണി വിളിച്ചത്? ഇങ്ങനെ രഹസ്യമായി സംസാരിച്ചത് ആരോടായിരിക്കും? ഞാനറിയാത്ത സൗഹൃദങ്ങളൊന്നും രാധാമണിക്കില്ലല്ലോ. അങ്ങനെയൊന്നും രാധാമണിയെ പറ്റി ചിന്തിച്ചുകൂടാ. ഇവളെപ്പോ ഇവിടെ എത്തി? കസ്തൂരി എപ്പോ വന്നു? ഇന്നലെ. റാണിയുണ്ടോ? ഇല്ല.
പിന്നെ നീ ആരുടെ കൂടെയാ വന്നേ? ആദി സാറിന്റെ കൂടെ വന്നു. ആദി ഇവിടെ ഉണ്ടോ? ഇല്ല, എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി. ഇവിടെ കൊണ്ടുവിടാനോ? അതെന്താ, കൗസ്തുഭത്തിൽ നിന്നെ വേണ്ടാതായോ? ഞാൻ പറയാം, ഇവള് കൗസ്തുഭത്തിൽ നിന്ന് രാധാനിലയത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതാ. ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പണിഷ്മെന്റ് ട്രാൻസ്ഫറോ? അതെ, ഇവള് കൗസ്തുഭത്തിൽ നിന്ന് കാശ് മോഷ്ടിച്ചതിന്റെ പേരിൽ അവിടെ നിന്നും പുറത്താക്കി. അതോടെ കസ്തൂരി എന്നുള്ള പേര് മാറ്റി അവിടെ എല്ലാരും കള്ളത്തീനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ഇങ്ങോട്ട് പോന്നു. ഇവള് കാശ് മോഷ്ടിച്ചോ? ദേ, നിങ്ങള് നേരം വിളിക്കുമ്പോഴേ നുണ പറഞ്ഞു തുടങ്ങല്ലേ. ഞാൻ ഇവളുടെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നുണയാണെങ്കിൽ ഇവള് പറയട്ടെ. കാശ് മോഷ്ടിച്ചതിന്റെ പേരിലല്ലേടി നിന്നെ അവിടുന്ന് പുറത്താക്കിയത്. കസ്തൂരി, ഇവര് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. നീ പറയ് ശരിയാണോ? കണ്ടോ, കള്ളത്തിയ 80,000 രൂപയാ മോഷ്ടിച്ചത്. അത് കയ്യോടെ പിടിച്ചു. അവള് വന്നതോടെ കൗസ്തുവത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഒരു ദിവസം ഇവിടെ വന്നപ്പോ കാണാതായില്ലേ. നമ്മളൊക്കെ അന്ന് എത്ര വിഷമിച്ചു. ചുരുക്കി പറഞ്ഞ ഈ കസ്തൂരി വലിയ കുഴപ്പക്കാരിയാ. ഞാൻ ഉറപ്പിച്ചു പറയുന്ന ശാരികുഞ്ഞെ, ഇനി ഈ രാധാനിലയത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എല്ലാവർക്കും നല്ലത്. ശാരമ്മ വന്ന് ഓരോന്ന് പറഞ്ഞപ്പോ അവളോട് എന്ത് മറുപടിയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സഹിക്കാൻ പറ്റാതായപ്പോ ഞാനൊന്ന് കൊടുത്തു. കസ്തൂരി നിന്റെ മോളാണെന്ന് മനസ്സിലാക്കാതെ ഓരോ അവവാദങ്ങൾ പറയാൻ തുടങ്ങിയ കൊടുക്കണ്ടേ? അവളങ്ങനെ ആരോടും പറയാതിരുന്നാ മതി. കസ്തൂരി നിന്റെ മോളാണെന്ന് നമുക്കല്ലേ അറിയൂ. നീ എന്തിനാ അവളുടെ അടുത്തേക്ക് പോയത്? പോയതല്ല അമ്മേ, പുറത്തേക്ക് വന്നപ്പോ തറയിൽ തണുത്ത് ഉരച്ച് കിടക്കുന്നത് കണ്ടപ്പോ എന്റെ മനസ്സ് പിടഞ്ഞുപോയി. അവളെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ ശ്രമിച്ചാലും മനസ്സിൽ നിറക്കിവിടാനാവില്ലോ അമ്മേ. എന്റെ മോളല്ലേ, സ്വന്തം മകൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ മനസ്സനുഭവിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. കോഫി? നിന്നോട് ആരാ കോഫി കൊണ്ടുവരാൻ പറഞ്ഞേ? നിന്നോട് ആരെങ്കിലും കോഫി ചോദിച്ചോ? കോഫി വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാ പോരെ, ഇങ്ങനെ കിടന്ന് ചൂടാവണോ? ഞാൻ കൊണ്ടുവന്നത് പാവയ്ക്ക ജ്യൂസ് ഒന്നും അല്ലല്ലോ. നീ എന്താ തറുതല് പറയാൻ തുടങ്ങിയോ? എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയണ്ടേ? ആന്റി പറഞ്ഞിട്ടാ ഞാൻ കോഫി കൊണ്ടുവന്നത്. സാർ ഇത് കുടിക്ക്. എനിക്ക് കോഫി വേണ്ട. അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. പിന്നെ എങ്ങനെയാ പറയണ്ടേ? എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. കസ്തൂരി കോഫി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുടിപ്പിച്ചിട്ടേ പോവൂ. കൊണ്ടുപോടി നിന്റെ കോഫി. എന്റെ കോഫി അല്ല, സാറിനുള്ള കോഫിയാ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തുണ്ട്, സാറിന് കോഫി ഇഷ്ടമല്ലേ? കോഫിയൊക്കെ ഇഷ്ടാ, പക്ഷേ നിന്നെ ഇഷ്ടമല്ല. അത് കള്ള. ഈ കോഫിയേക്കാളും മറ്റെന്തിനേക്കാളും സാറിന് എന്നെ ഇഷ്ടമെന്ന് എനിക്കറിയാം. അത് ഇന്നലെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ കിടന്നുറങ്ങുമ്പോ എന്നെ പുതപ്പിച്ചതും തലയണ വെച്ച് തന്നതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് എന്നെ തന്നെ കുറേ നേരം നോക്കിയിരുന്നതും ഞാൻ കണ്ടതാ. അതുകൊണ്ട് ഇനി എന്റെ മുന്നിൽ സ്നേഹമില്ലാത്ത ഒരാളെ പോലെ പെരുമാറണ്ട. മതി സംസാരിച്ചത്, കോഫി ഒന്ന് കഴിഞ്ഞല്ലോ, പോയിക്കോ. എന്താ കസ്തൂരി? സാറിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നിട്ടും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നത് എന്തിനാന്നറിയോ? എന്തിനെ? ഈ വലിയത്തൻ നഗറിലുള്ള എന്റെ അച്ഛനെ സാറിനറിയാം. എനിക്കെങ്ങനെ അറിയാം നിന്റെ അച്ഛനെ?
സാറിന് കൃത്യമായിട്ട് അറിയാം എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നത് എന്റെ അച്ഛനെ കാണിച്ചു തരാതിരിക്കാനല്ലേ രാധാമണി ഇവൾ എന്തൊക്കെയാ പറയുന്നേ ആൻഡി സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആരുമാണ് എന്റെ അച്ഛൻ അയാൾക്ക് ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് അറിഞ്ഞ ആ കുടുംബം തകർന്നു പോവില്ലേ അതുകൊണ്ട് സാർ എനിക്ക് എന്റെ അച്ഛനെ കാണിച്ചു തരാത്തത് നോക്കി പേടിപ്പിക്കണ്ട എന്റെ അച്ഛൻ ആരാന്ന് ഞാൻ സാറിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ആരാ ശരത്ത് അവളുടെ അച്ഛൻ എനിക്കറിയില്ല അവൾ അത്ര ഉറപ്പിച്ച് പറയണമെങ്കിൽ ശരത്തിനെ അറിയുന്ന ആരോ ആയിരിക്കും കസ്തൂരിയുടെ അച്ഛൻ ഏട്ടാ ഏട്ടനെ അറിയാമെങ്കിൽ ആ പാവത്തിനൊന്ന് കാണിച്ചു കൊടുക്കേട്ടാ ആരാ ശരത്ത് എനിക്കറിയാവുന്ന ആരെങ്കിലും ആണ് അവളുടെ അച്ഛൻ ശരത് നിങ്ങളുടെ ഈ മൗനം കണ്ടാലറിയാം കസ്തൂരിയുടെ അച്ഛനെ നിങ്ങൾക്കറിയാമെന്ന് ഏട്ടാ ഒന്ന് പറയേട്ടാ കസ്തൂരിയുടെ അച്ഛൻ ആരാണെന്ന് അവളുടെ അമ്മയോട് പോയി ചോദിക്കണം സ്വന്തം അച്ഛന്റെ പേര് പോലും പറഞ്ഞു കൊടുക്കാത്തവളല്ലേ കസ്തൂരിയുടെ അമ്മ ശരത് എന്നോട് പറ പ്ലീസ് ആരാ കസ്തൂരിയുടെ അച്ഛൻ എനിക്കറിയില്ല അറിയില്ല അറിയില്ല ശരത്തിന് അറിയില്ലെങ്കിൽ കസ്തൂരി എന്താ അത്ര ഉറപ്പിച്ചങ്ങനെ പറഞ്ഞത് അവൾ വെറുതെ അങ്ങനെ പറയില്ലല്ലോ അതാദ്യം മനസ്സിലാക്കണം എന്നിട്ടേ ഇനി ശരത്തിനോട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ ഇഷ്ടപ്പെടില്ല പെരുങ്കള്ളിയാണെന്ന് തെളിഞ്ഞിട്ടും സ്വന്തം വീട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് പോയിരിക്കല്ലേ അത് അവള് കള്ളിയെല്ലാം ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാ അവള് മോഷ്ടിച്ച കാശ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വിശ്വാസമായില്ലേ ഇവിടെ രണ്ടുപേരെ വിശ്വസിക്കാതെയുള്ളൂ അത് പിന്നെ ഏത് കള്ളിക്കും കൊലപാതകയ്ക്കും വക്കാലത്ത് പറയാൻ ഇവിടെ ചിലർ കാണുമല്ലോ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ട് റേപ്പ് ചെയ്ത് കൊന്ന ഒറ്റക്കയ്യന് വക്കാലത്തെടുക്കാൻ വന്ന നാടായത് പിന്നെയാണോ 80,000 മോഷ്ടിച്ച കസ്തൂരിയുടെ കാര്യം ആ പണം മോഷ്ടിച്ചത് കസ്തൂരിയല്ല പിന്നെ ആരാ പറ പറയാൻ വ്യക്തമായി തെളിവുകൾ കിട്ടട്ടെ എന്നിട്ട് പറയാം തൊണ്ടി സഹിതം പിടിച്ചിട്ടും ഇനി എന്ത് തെളിവാ വേണ്ടത് സരോജിനി നിങ്ങൾ പോകാനല്ലേ പറഞ്ഞത് ഒരു കള്ളിയെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ സരോജിനി അമ്മയ്ക്കുണ്ട് അത്രയും കോമൺ സെൻസ് ഒന്നും കോളേജ് ലെക്ചർമാർക്കൊന്നും ഇല്ല സ്വാതിയോട് ഇതിനുള്ള മറുപടി പറയാൻ ഇപ്പൊ എനിക്ക് സമയമില്ല ഞാൻ കോളേജിലേക്ക് ഇറങ്ങിയതാ ആദിപ്പുറത്ത് കാത്തു നിൽപ്പുണ്ട് ആദിയേട്ടന് റാണിയെ കൊണ്ടുപോകാനുള്ള സമയമുണ്ടോ കസ്തൂരിയുടെ കാര്യം നോക്കാനല്ലേ നേരമുള്ളൂ സ്വാതി മതി നിർത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടും കസ്തൂരിക്ക് വേണ്ടി വാദിച്ചവരോടുള്ള പക എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതവിടെ നിൽക്കട്ടെ ആദ്യേട്ടൻ എന്തിനാ കസ്തൂരിയുടെ കാര്യത്തിൽ ഇത്ര കെയർ കൊടുക്കുന്നത് എന്തിനാ സ്വന്തം ഭാര്യയെയോ സഹോദരിയോ കൊണ്ടുപോകും പോലെ ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്നത് ആദ്യ കസ്തൂരിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയതിൽ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല തോന്നില്ല ഒരു പെരുങ്കള്ളിയെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞയച്ച ആൾക്കാരല്ലേ കള്ളന്മാരുടെയും ആഭാസന്മാരുടെയും സമ്പർക്കം വെക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല സ്വാതി സൂക്ഷിച്ച് സംസാരിക്കണം എനിക്കിത്രയൊക്കെ സൂക്ഷിക്കാൻ പറ്റൂ എനിക്ക് അധികം ഒന്നും നഷ്ടപ്പെടാനില്ല നഷ്ടപ്പെടാനുള്ളവർ സ്വയം ശ്രദ്ധിച്ചാൽ നന്ന് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ സൂക്ഷിച്ചോളാം അതിന് നിന്റെ ഗൈഡൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല മുള റാണി നീ പോവാൻ നോക്ക് ചെറിയമ്മേ ഇവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക എന്തിനാണെന്ന് എനിക്കറിയില്ല എന്തിനെന്ന് നിനക്കറിയും നീ എന്തിനാ ഒരു കാരണവും ഇല്ലാതെ എന്നെ ഭീഷണിപ്പെടുത്താൻ വരുന്നത്
ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ നീയും ആദിയേട്ടനും കൂടി മനഃപൂർവ്വം അവളെ ഇവിടെ നിർത്തിയതാ. സ്വാതി, നിർത്താനാ പറഞ്ഞത്? ഇല്ല, നിർത്തില്ല. ആ ജോലിക്കാരി പെണ്ണ് കാരണം ഇവള് കണ്ണീര് കുടിച്ചില്ലെങ്കിൽ ഇനി റാണി മോളെയും കസ്തൂരിയും പറ്റി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. റാണി, നീ കോളേജിലേക്ക് പോ. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി തന്നിട്ട് പോകാൻ വരട്ടെ. ഞാനാണോ തല്ലു വാങ്ങി തന്നത്? നീ ചോദിച്ചു വാങ്ങിയതല്ലേ? അല്ല, നീ കാരണോ എനിക്ക് അടി കിട്ടിയത്. സ്വാതി, ഒന്ന് നിർത്ത്. സ്വാതി, ചെറിയമ്മ മിണ്ടാതിരിക്കേ. ദേ നോക്ക്, ആദ്യമായിട്ട് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ലു വാങ്ങി തന്ന കസ്തൂരി പൊട്ടിക്കരഞ്ഞ ഈ കൗസ്തുഭത്തിൽ നിന്ന് ഇറങ്ങിയത്. അവക്ക് അങ്ങനെ ഒരു യാത്രയപ്പ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ, അത് നടന്നു. ഇപ്പൊ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നീ എനിക്ക് അടി വാങ്ങി തന്നു. നിന്റെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ ഈ കൗസ്തുഭത്തെ വീഴും. നീ നോക്കിക്കോ. സ്വാതിയുടെ വാക്ക് പാഴാവില്ല. പറഞ്ഞ പറഞ്ഞത് ഫലിക്കും. അവളെ പറഞ്ഞയക്കാൻ ഏട്ടന്റെ മുന്നിൽ ഒറ്റ വഴിയേ ഇനിയുള്ളൂ. കസ്തൂരിയുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുക. ഇന്നലെ രാത്രി റാണി ചേച്ചിയുടെ റൂമിൽ നിന്ന് ആ ഷീറ്റും പില്ലോയും സാറ എടുത്തോണ്ട് വന്നത്. എന്താടി നോക്കി നിൽക്കുന്നേ? നുണ പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് നിനക്ക് എന്താടി നേട്ടം?